നമസ്തേ ബച്ചോ, ഇന്ന് നമ്മൾ പ്ലസ് ടുവിൽ ഹിന്ദി ഒന്നാമത്തെ അധ്യായമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് ഝണ്ട ഊഞ്ച രഹേ ഹമാര ഇക്കായി ഏക് ഹെ. തോ എന്താണ് ഝണ്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊടി എന്നാണ്. ഝണ്ട ഊഞ്ച രഹേ ഹമാര, അതായത് നമ്മുടെ കൊടി ഉയരത്തിൽ പറക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം, ഉയരത്തിലിരിക്കട്ടെ. ഝണ്ട ഊഞ്ച രഹേ ഹമാര എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ കൊടി എപ്പോഴും ഉയരങ്ങളിൽ തന്നെ ആവട്ടെ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ ഒരു അധ്യായം നമുക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ കൊടി എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രതീകമാണ്. ഹമാരെ ഗർവ് ക പ്രതീക് ഹെ ഹമാരി യു ഝണ്ട. തോ വിജയി വിശ്വ തിരംഗ പ്യാര ഝണ്ട ഊഞ്ച രഹേ ഹമാര. നമ്മുടെ ഭാരതം 75-ാമത് സ്വാതന്ത്ര്യ വർഷമാണ് ആഘോഷിക്കുന്നത് അല്ലെ. അപ്പോ വിജയി വിശ്വ തിരംഗ പ്യാര ഝണ്ട ഊഞ്ച രഹേ ഹമാര, നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിളുകൾക്ക് ശേഷമാണ് സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ഓരോ ഇന്ത്യക്കാരുടെയും അഭിമാനത്തിന്റെ പ്രതീകമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ നമ്മുടെ കൊടി എന്ന് പറയുന്നത്. അതോട് അനുബന്ധിച്ച് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഹിന്ദിയിൽ പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ഇക്കായിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനോടനുബന്ധിച്ച് ഒരുപാട് സ്ട്രഗിള് ഇന്ത്യക്കാർ, നമ്മൾ ഭാരതീയർ ആയിട്ടുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരുപാട് സ്ട്രഗിളുകളിലൂടെയാണ് നമുക്ക് ഭാരത എന്നൊരു പുതിയ ഒരു രാഷ്ട്രം സ്വതന്ത്രമായതെന്ന് നമുക്കറിയാം. തോ ഹമാരി ജോ പൂർവജ് ഹെ ബഹുത് സാരെ കഷ്ട് ഉഠാക്കർ ഹമേ സ്വതന്ത്രത ദിലായ ഹെ. നമ്മുടെ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച്, സ്വാതന്ത്ര്യം നേടുന്നതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വളരെ ചെറിയ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നമുക്കറിയാം 1857-ലെ ഒന്നാമത്തെ ഇൻഡിപെൻഡൻസ് വാർ നമ്മുടെ നടന്നു. അതിനുശേഷം 1919-ലെ ജാലിയൻ വാലാബാഗ്, 1930-ല് ദണ്ഡി മാർച്ച്, അതുപോലെ തന്നെ 1911-ലെ ബംഗാൾ പാർട്ടീഷൻ, പിന്നെ 1921-ല് ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്, ഇതെല്ലാം നമ്മുടെ ഭാരതം നേരിൽ കണ്ടു അല്ലേ. ഒരുപാട് സ്ട്രഗിൾ നടത്തിയതിനു ശേഷമാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1947 ആഗസ്റ്റ് 15-നാണ് ഇത് നടന്നത്, അതായത് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ഇതില് ഒരുപാട് ധീര നമ്മുടെ രാഷ്ട്രത്തിലെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിനായിട്ട് ഒരുപാട് ധീര ജവാന്മാരുള്ള ധീരരായിട്ടുള്ള പോരാളികളുടെ ഒരുപാട് ആത്മസമർപ്പണത്തിന്റെ കഥ പറയാനുണ്ട് അല്ലേ, നമ്മുടെ ഈ മണ്ണിന്, നമ്മുടെ ഭാരത മണ്ണിന്. അപ്പോ അതിലുള്ള ചില പ്രധാനപ്പെട്ട സുപ്രധാനരായിട്ടുള്ള കുറച്ച് നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് നമുക്ക്, വളരെ സുപരിചിതരായ ചില നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി പോലുള്ള സുപ്രധാനരായ ചില വ്യക്തികൾ. ഇവർ മാത്രമാണോ നമ്മുടെ സ്വാതന്ത്ര്യം നേടുന്നതിന് നമ്മളെ സഹായിച്ചത്? അല്ല അല്ലേ, തീർച്ചയായിട്ടും അല്ല. അപ്പോ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രയത്നിച്ചിരുന്നു. ദേഖിയെ യഹം ക്യാ ബതായാ ഗയാ ഹെ, ഭാരത് കി സ്വതന്ത്രത കെ ലിയേ ലാഖോ ദേശഭക്ത് അപ്നി അപ്നി രാഹ് പർ ചലേ ഥേ, കുച്ച് ഗുപ്ത രൂപ് സെ കുച്ച് ഹഥിയാർ ലേക്കർ കുച്ച് അഹിംസ കി രാഹ് പർ തോ കുച്ച് അപ്നി ഓജ് ഭരി വാണി മേ ലോഗോ കോ സചേത് കർത്തേ രഹേ. ഇന്ന് കുച്ച് കവി അപ്നി പങ്ക്തിയോ സെ ദേശ് കെ ലിയേ സർവസ്വ അർപ്പിത് കർണേ ക ആഹ്വാൻ കർത്തേ രഹേ. ഇൻ സബ്ക ഫൽ നിക്ല ഭാരത് കി സ്വതന്ത്രത യഹ ഹം ഏസേ ഹി ഏക കവിത സെ പരിചിത് പായെങ്കി. ഇപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ദേശഭക്തരായിട്ടുള്ള ആളുകൾ പ്രയത്നിച്ചിരുന്നു. ചിലരെങ്ങനെയാണ്, ചിലര് എനിക്ക് രക്തം തരൂ, ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞു അല്ലേ. അതായത് കൈകളിലെ ഹത്തിയാർ അപ്നി ഹാത്തോമേ ഉടാക്കർ സ്വതന്ത്രത കെലിയെ ഉനോനെ ക്യാ കിയ ഉനോനെ യുദ്ധ കിയാ ഥാ തോ കുച്ച് ലോക് ക്യാ കിയ അഹിംസ കെ രാഹ പർ ചല, ഗാന്ധിജി കി തര കുച്ച് ലോക് അഹിംസ കെ രാഹ പർ ചൽത്തെ ഥേ. ഓർ
कुछ लोग क्या करते हैं, अपनी वाणी से, अपने लेखन से. ചിലർ എന്താണ് ചെയ്തത്, അവരുടെ കലം, ഉൻകാ കലം ലേക്കർ ഉൻഹോനെ സ്വതന്ത്രതാ കാ ആഹ്വാൻ കിയാ. ചിലർ അവരുടെ വാണി അഥവാ എന്താണ് ലേഖനങ്ങളിലൂടെ, അവരുടെ കലം, കലം എന്ന് പറഞ്ഞാൽ പേന, പേന ഉപയോഗിച്ചാണ് സ്വാതന്ത്ര്യത്തിനുള്ള ആഹ്വാനം ചെയ്തത്. ഇത്തരത്തിൽ പല ആളുകൾ പല രീതിയിലും സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, ഭാരതത്തിലെ ആളുകളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതിന്, സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഇതില് കുറച്ച് കവികളും ചില സാഹിത്യകാരന്മാരും കവികളും എല്ലാം വളരെ സുപ്രധാനമായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. അത്തരത്തില് ഉള്ള ഒരാളായിരുന്നു മേഥിലി ശരൺ ഗുപ്ത്. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കവിതയുടെ പേരാണ് മാതൃഭൂമി. മേഥിലി ശരൺ ഗുപ്ത എഴുതിയ മാതൃഭൂമി എന്ന ഒരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് നമ്മുടെ മണ്ണിനോടുള്ള സ്നേഹം, നമ്മുടെ മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭൂമി, നമ്മൾ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന നമ്മുടെ ദേശത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലും ഭക്തിയും, അതുപോലെ തന്നെ ആ ഭൂമിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ വി ഒരു മനോഭാവവുമാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് മുന്നിൽ പ്രകടമാക്കുന്നത്. ഇനി ആരാണ് മേഥിലി ശരൺ ഗുപ്ത് എന്ന് നമുക്ക് നോക്കാം. മേഥിലി ശരൺ ഗുപ്തന്റെ ചിത്രമാണ് ഇത്. അദ്ദേഹത്തിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കോട്ടാണ് ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഹ ഹൃദയ നഹി ഹെ പത്ഥർ ഹെ ജിസ്മേ സ്വദേശ് കാ പ്യാർ നഹി ഹെ. സ്വദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ദേശം, അതായത് സ്വന്തം ദേശം, ജനിച്ച മണ്ണിനോട് സ്നേഹമില്ലാത്ത ഒരാളുടെ മനസ്സ് എങ്ങനെയാണ്? അവിടെ ഹൃദയമല്ല, ഹൃദയത്തിന് പകരം കല്ലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ ജനിച്ച മണ്ണിനോട് കൂറും സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം ഉണ്ടായിരിക്കണം. അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ്? ഹൃദയമില്ലാത്തവരാണ്. എന്താണ്, ഹൃദയത്തിന് പകരം കരിങ്കല്ലാണ് അല്ലെങ്കിൽ കല്ലാണ് അവരുടെ ഹൃദയത്തിന് പകരം അവിടെ ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയേറെ ദേശഭക്തി ഉള്ള ഒരു വ്യക്തിയായിരുന്നു മേഥിലി ശരൺ ഗുപ്ത് ജി. तो मैथिली शरण गुप्त एक बहुत बड़ी देश बड़ी बहुत बड़ा देशभक्त है. उन्होंने क्या किया है, देशभक्त होने के नाते उन्होंने क्या किया है, उन्होंने लोगों को प्रोत्साहन किया है, लोगों को प्रोत्साहन दिया है ताकि वे स्वतंत्रता के लिए लड़े, अदायद स्वातंत्र्यത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ, അതായത് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് പരിശ്രമിക്കാനായിട്ട് ലോകവും കോ അതായത് ആളുകളെ അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രചനകളിലൂടെ. മേഥിലി ശരൺ ഗുപ്തജി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ പരിചയമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1885 അദ്ദേഹം ജനിച്ചത്. 1965 മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രകവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ദ്വിവേദി യുഗീന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതായത് ഭാരതത്തിന്, അതായത് നമ്മുടെ ഇന്ത്യൻ ഹിന്ദി സാഹിത്യ ചരിത്രത്തിന് പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആദ്യകാല, ഭക്തികാല്, രീതികാല്, ആധുനികാല്, അങ്ങനെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിഭജിച്ചതില് ആധുനിക കാലിലാണ് ദ്വിവേദി യുഗ വരുന്നത്. അതായത് മഹാവീർ പ്രസാദ് ദ്വിവേദി എന്ന് പറയുന്ന ഒരു മഹാനായ സാഹിത്യകാരൻ ജീവിച്ചിരുന്ന കാലഘട്ടമാണിത്. അദ്ദേഹത്തിന്റെ ജന്മം നടക്കുന്ന ജന്മം UP, അതായത് ഉത്തർപ്രദേശിലെ ചിർഗാവിലാണ് മേഥിലി ശരൺ ഗുപ്തജി ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് സാകേത്, യശോധര, പഞ്ചവടി, ഇതുപോലുള്ള രചനകൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഈ രചനകളെല്ലാം തന്നെ അദ്ദേഹം ഒട്ടുമിക്ക അദ്ദേഹത്തിന്റെ രചനകളും പൗരാണിക് കഥകളെ, അതായത് പുരാണ കഥകളെ ആധാരമാക്കി അതിൽ നിന്ന് ചെറിയ അംശങ്ങൾ എടുത്താണ് മേഥിലി ശരൺ ഗുപ്തജി രചനകൾ നടത്തിയിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പുരാണങ്ങളില് ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില ക്യാരക്ടേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ യാതനകളും വേദനകളും പ്രതിപാദിച്ചുകൊണ്ടുള്ള രചനകളാണ് മേഥിലി ശരൺ ഗുപ്തജി നടത്തിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരമാണ് പത്മഭൂഷൺ. 1984 പത്മഭൂഷൺ സെ ഉനെ നമ്മുടെ ഭാരതം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്.
ഇതാണ് മാഥിലി ശരൺ ഗുപ്ത എന്ന് പറയുന്ന മഹാകവിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം എഴുതിയ കവിതയാണ് മാതൃഭൂമി. അതായത് അദ്ദേഹത്തെ മാതൃഭൂമിയോടുള്ള ഭാരതത്തിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം പ്രകടമാക്കുന്ന രചനയാണ് അദ്ദേഹത്തിന്റെ മാതൃഭൂമി എന്ന് പറയുന്ന കവിത. തോ സബ്സെ പെഹലെ മേ ഇൻ പങ്ക്തിയോ കോ എക് ബാർ പഠൂംഗി, ധ്യാൻ സെ സുനിയേ. नीलांबर परिधान हरित तट पर सुंदर है, सूर्य चंद्र युग मुकुट मेखला रत्नाकर है, नदियां प्रेम प्रवाह फूल तारे मंडन है, बंदी जन घक वृंद शेष फण सिंहासन है, करते अभिषेक पयोध है बलिहारी इस वेश की। हे मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की। അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനയിലൂടെ ഈ കവിതയിലൂടെ മാതൃഭൂമിയോടുള്ള ആദരവും സ്നേഹവും വ്യക്തമാക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ മീനിങ് കൂടി നോക്കാം ട്ടോ. അർത്ഥം നീലാംബർ എന്ന് പറഞ്ഞാല് നീലാരംഗക്ക ആസ്മാനാണ്, അതായത് നീല നിറമുള്ള ആകാശത്തിനെയാണ് നീലാംബർ എന്ന് പറയുന്നത്. പരിധാൻ എന്നാൽ വസ്ത്രം, മേഖല കരുധനി ഹെ, ഓർ രത്നാകർ സാഗർ ഹെ. പിന്നെ മുക്കുട്ട് എന്ന് പറഞ്ഞാല് കിരീടമാണ്, മണ്ഡൻ ആഭൂഷൺ അഥവാ ആഭരണങ്ങൾ. ബന്ദീജൻ എന്ന് പറഞ്ഞാല് ജോ ലോക് യശോഗാൻ കർത്തേ ഹെ ഉൻകോ ബന്ദീജൻ കഹാ ജാതാ ഹെ. അടുത്തത് ഖഗ വൃന്ദ് അഥവാ പക്ഷിയോ ക സമൂഹ്. ആകെ ശേഷ് നാഗ്, ഏ ജോ നാഗ് ഹെ, ഈ നാഗത്തിന് ഒരു ഫണം മാത്രമല്ല ഉണ്ടാകുക, ഒന്നിൽ കൂടുതൽ ഫണങ്ങൾ ഉള്ളതിനെയാണ് ഈ നാഗത്തിന്റെ പ്രത്യേകത. ഇതൊരു സങ്കല്പമാണ് ശേഷനാഗ എന്ന് പറഞ്ഞാല്. പയോഗ് എന്ന് പറഞ്ഞാൽ ബാദലാണ് അഥവാ മേഘക്കൂട്ടങ്ങളെയാണ് പയോഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മാതൃഭൂമി വളരെയധികം സുന്ദരിയാണ്, വളരെ അതായത് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി നദികളിലൂടെ പ്രേമപ്രവാഹം നടത്തുന്ന മാതാവാണ് എന്ന് പറഞ്ഞു. രത്നാകർ എന്നാൽ സാഗറാണ്. ദേഖേ ഹമാരി ജോ മാതൃഭൂമി ക ജോ പൂരി തരഹ സെ നീചേ ക ജോ ഭാഗ് ഹെ വോ പൂരി തരഹ സെ സാഗർ സാഗർ മേ സാഗർ കെ കിനാരോ മേ ഹെ. തോ ഇവിടെ കവി പറയുന്നത് രത്നാകർ അഥവാ സാഗറാണ് നമ്മുടെ അമ്മയുടെ കരധനിയായിട്ട് വർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ദേഖേ മാതൃഭൂമി ക ഉന്നോനെ വർണ്ണൻ കിസ് പ്രകാർ സെ കിയാ ഹെ. നീലാംബർ പരിധാൻ ഹരിത തട് പര സുന്ദർ ഹെ. നീലാംബർ മാനെ നീൽ ആകാശ്, നീല ആകാശത്തിൽ. പരിധാൻ എന്ന് പറഞ്ഞാല് വസ്ത്രം. ഹരിത തട് എന്ന് പറഞ്ഞാല് ഹരിതാഭ നിറഞ്ഞ തടങ്ങൾ. നമുക്കറിയാം നമ്മുടെ മാതൃഭൂമി അഥവാ ഭാരതത്തിന് ഭാരതം നല്ല പച്ചപ്പോട് പച്ചപ്പ് നിറഞ്ഞ ഒരു രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയുന്നത്. പച്ചപ്പ് നിറഞ്ഞ ഹരിത തട് ആണ് നമ്മുടെ അമ്മയ്ക്ക് ഉള്ളത്, നമ്മുടെ മാതൃഭൂമി. അതായത് നമ്മളെപ്പോഴും മാതൃഭൂമി അഥവാ നമ്മുടെ ഭൂമിയെ, നമ്മുടെ ഭാരതത്തെ അമ്മയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. നമ്മുടെ ആ അമ്മ എങ്ങനെയാണ്, ഹരിത തടാണ്, പച്ചപ്പ് നിറഞ്ഞ തടങ്ങളാണുള്ളത് അവിടെ. എങ്ങനെയാണ്, നീലാംബർ പരിധാനാണ്. പരിധാൻ അഥവാ വസ്ത്രം, നീലാംബർ എന്ന് പറഞ്ഞാൽ ആകാശം, നീല ആകാശം ആയ വസ്ത്രം അണിഞ്ഞാണ് നമ്മുടെ അമ്മ നിൽക്കുന്നത്. അതായത് നീലാംബർ അഥവാ നീലാകാശം ആയ വസ്ത്രമണിഞ്ഞ് പച്ചപ്പ് നിറഞ്ഞ തടങ്ങളോടുകൂടി വളരെയധികം സുന്ദരിയാണ് നമ്മുടെ മാതാവ് അഥവാ മാതൃഭൂമി. ആഗേദിക്ക് സൂര്യചന്ദ്ര യുഗ മുക്കുട്ട് മേഖലാ രത്നാകർ ഹെ. സൂര്യചന്ദ്ര, സൂര്യൻ ഓർ ചന്ദ്രൻ, സൂര്യനും ചന്ദ്രനും മുകുടങ്ങളാണ്. മുക്കുട്ടമാനെ നമ്മുടെ കിരീടം, കിരീടത്തിനെയാണ് മുക്കുട്ട് എന്ന് പറയുന്നത്. സൂര്യനും ചന്ദ്രനും മാതൃഭൂമിക്ക് കിരീടങ്ങളായി വർത്തിക്കുന്നു. സൂര്യൻ എപ്പോഴാണ്, പകലാണ്. ചന്ദ്രൻ രാത്രിയും, രാത്രിയും പകലും മാതൃഭൂമിയുടെ തലയില് ശിരസില് കിരീടങ്ങളായി വർത്തിക്കുന്നവരാണ് സൂര്യചന്ദ്രന്മാര്. പിന്നെയോ മേഖല രത്നാകർ ഹേ, രത്നാകർ എന്ന് പറഞ്ഞാല് സമുദ്രാണ്, സാഗർ. ഓർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അരഞ്ഞാണം അഥവാ കരധനിയാണ്. അപ്പോ മേഖലാ രത്നാകർ ഹെ, സമുദ്രമാണ് മാതൃഭൂമിയുടെ അരഞ്ഞാണം അഥവാ കരധനിയായി വർത്തിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ മാതൃഭൂമിയുടെ ഒരു ചിത്രം,
देखिए यहाँ क्या दिखाया गया है, हमारी जो मातृभूमि हमेशा एक स्त्री के रूप में दिखाया गया है, माँ है। तो इस माँ की जो तट पूरी तरह से हरा हरा है ना, पच्च निरത്തിലുള്ള തടങ്ങളാണ് മാതൃഭൂമിക്കുള്ളത്. നീല രംഗ് ക വസ്ത്ര യാനി ഊപ്പർ ജോ ആകാശ് ഹെ, മുകളിലുള്ള ആകാശം എങ്ങനെയാണ്, നീല രംഗ് ക ഹെ, അതായത് താഴെ ഹരിത തടങ്ങളും മുകളില് വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന മൂടിയിരിക്കുകയാണ് അല്ലെ, നീല നിറത്തിലുള്ള ഒരു വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്ന പോലെയാണ് മാതൃഭൂമി കാണുന്നത്. പിന്നെയോ രത്നാകർ എന്താണ്, സമുദ്രം അല്ലെ, സമുദ്രമാണ് താഴെ ചുറ്റിനും മാതൃഭൂമിയുടെ രണ്ടു ഭാഗങ്ങളിലും സമുദ്രമാണ്, താഴെ കാണുന്നില്ലേ, അത് സമുദ്രമാണ്. അതെന്തായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്, കരുധനി അഥവാ അരഞ്ഞാണമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്, അരഞ്ഞാണം പോലെയാണ് വർത്തിക്കുന്നത് കരുധനി. പിന്നെയോ സൂര്യചന്ദ്രന്മാര് മുകുടങ്ങൾ, അതായത് തലയിൽ നമ്മൾ ധരിക്കുന്ന കിരീടം, കിരീടമായിട്ട് നമ്മുടെ മാതൃഭൂമിയുടെ കിരീടമായിട്ട് സൂര്യചന്ദ്രന്മാരുമാണ് ഉള്ളത്. ആഗേ പങ്ക്തിയോ മേ ദേഖിയേ, നദിയാം പ്രേമ പ്രവാഹ ഫൂൽ താരേ മണ്ടൻ ഹെ, നദിയാം പ്രേം പ്രവാഹ കർത്തി ഹെ. നമ്മുടെ ഒരുപാട് നദികൾ ഒഴുകുന്ന രാജ്യമാണ് ഭാരതം അല്ലെ. ഇവിടുത്തെ നദികൾ എങ്ങനെയാണ്, പ്രേമ പ്രവാഹ കർത്തി ഹെ, പ്രേമപ്രവാഹം മാതൃഭൂമിക്ക് തൻ്റെ ദേശവാസികളോടുള്ള സ്നേഹമായിട്ടാണ്, സ്നേഹത്തിന്റെ പ്രവാഹമായിട്ടാണ് കവി ഇവിടെ നദികളെ പറയുന്നത്. ഓക്കെ, നദിയാം പ്രേമ പ്രവാഹ കർത്തി ഹെ ഓർ ഫൂൾ താരേ മണ്ടൻ ഹെ. ഫൂൾ താരേ പൂക്കളും അതുപോലെ തന്നെ താരകങ്ങളും, ഫൂൾ എന്ന് പറഞ്ഞാൽ പൂക്കൾ, താരേ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. ഫൂൾ താരേ മണ്ടൻ ഹെ, ഫൂൾ താരേ മണ്ടൻ ഹെ, മണ്ടൻ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ. അപ്പോ നമ്മുടെ മാതൃഭൂമിയുടെ ആഭരണങ്ങളാണ് ഫൂൾ ഓർ താരേ. നദിയാം പ്രേമ പ്രവാഹ ഫൂൾ താരേ മണ്ടൻ ഹെ ഓർ ബന്ദിജന ഖഗ വൃന്ദ ശേഷ ഫൻ സിംഹാസൻ ഹെ. ബന്ദിജൻ എന്ന് പറഞ്ഞാല് സ്തുതി പാഠകർ, ജോ ലോക് വന്ദനാ കർത്തേ ഹെ, യാനി നമുക്കറിയാം പണ്ട് രാജാക്കന്മാരെയും റാണിമാരെയും എല്ലാം സ്തുതി പാടുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ മാതൃഭൂമിയുടെ അഥവാ ഭാരതത്തിന്റെ സ്തുതി പാടുന്നവരാണ് ഖഗവൃന്ദ്. ഖഗവൃന്ദ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്ടങ്ങൾ, പക്ഷിക്കൂട്ടങ്ങളാണ് ഭാരതത്തിന്റെ, ഭാരതാംബയുടെ അല്ലെങ്കിൽ നമ്മുടെ മാ ജനനി കാ ജോ വന്ദനാ കർത്തേ ഹെ, അവരെ സ്തുതി, നമ്മുടെ മാ ഭാരതിനെ സ്തുതി പാടുന്നവരാണ് ഖഗവൃന്ദ്, പക്ഷിക്കൂട്ടങ്ങൾ. നമുക്കറിയാം രാവിലെ ഉണരുമ്പോൾ തന്നെ ഈ ചെറിയ ചെറിയ പക്ഷികളെല്ലാം പാട്ട് പാടാൻ തുടങ്ങും അല്ലെ, അവരുടെ കള കൂജനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ ഈ പക്ഷികളുടെ ഈ ചിലമ്പലിനെയും കള കൂജനത്തിനെയും എല്ലാം എന്ത് കവി കവി പറഞ്ഞിരിക്കുന്നത് മാതൃഭൂമിയോടുള്ള വന്ദനം അഥവാ സ്തുതി പാടുകയാണ് ഇവർ എന്നാണ് കവി പറയുന്നത്. പിന്നെയോ ശേഷ ഫൺ സിംഹാസൻ ഹെ, നമ്മുടെ മാതൃഭൂമിയുടെ സിംഹാസനമായി വർത്തിക്കുന്നത് ശേഷ ഫൺ നാഗ്, അതായത് ശേഷനാഗത്തിന്റെ ഫണമാണ്, പത്തിയാണ് ഭാരതാംബയുടെ സിംഹാസനമായിട്ട് വർത്തിക്കുന്നത്. അതായത് നമ്മുടെ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ ഹിന്ദുമത ആചാരപ്രകാരം അല്ലെങ്കിൽ വിശ്വാസപ്രകാരം ഭൂമി ദേവി സ്ഥിതി ചെയ്യുന്നത് ശേഷ ഫൺ, അതായത് ശേഷം എന്ന നാഗത്തിന്റെ ഒന്നിലേറെ പത്തിയുള്ള ഒരു നാഗാണ്, ആ നാഗത്തിന്റെ ശിരസിലാണ് ഭൂമി ദേവി സ്ഥിതി ചെയ്യുന്നത് എന്നാണ്, അങ്ങനൊരു വിശ്വാസമുണ്ട് ഹിന്ദുമത പ്രകാരം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്, ശേഷ ഫൺ ആണ് മാതൃഭൂമിക്ക് സിംഹാസനമായി വർത്തിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പംക്തി നോക്കൂ, കർത്തെ അഭിഷേക പയോദ് ഹെ ബലിഹാരി ഇസ് വേഷ് കി. അഭിഷേക പയോദ് ഹെ, പയോദ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, ഓർ മേഘങ്ങൾ എന്ത് അഭിഷേകമാണ് നടത്തുന്നത്, കർത്തെ അഭിഷേക, അഭിഷേക കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്യിക്കുക അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുക. കോൺ അഭിഷേക് കർത്ത ഹെ, പയോദ് കർത്ത ഹെ, പയോദ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. തോ ചോ പയോദ് യാനി ബാദലേ ഹെ വേ മാതൃഭൂമിക്ക അഭിഷേക് കർത്തേ ഹെ, അതായത് മാതൃഭൂമിക്ക് അഭിഷേകം നടത്തുന്നത് ആരാണ്,
മേഘങ്ങളാണ്. മേഘങ്ങൾ നടത്തുന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഴയാണെന്ന്. അപ്പോൾ മഴയിലൂടെ മേഘങ്ങൾ നമ്മുടെ മാതൃഭൂമിക്ക് അഭിഷേകം നടത്തുകയാണ് എന്നാണ് കവി പറയുന്നത്. ഇത്രയേറെ സുന്ദരമായിട്ട് കവി നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ ഭാരതാംബയെ വർണ്ണിച്ചിരിക്കുകയാണ്. ബലിഹാരി ഇസ്വേഷികി, ഇത് ഇങ്ങനെ ഇല്ല, ഈ തരത്തിലെല്ലാം വളരെ സുന്ദരിയായി വളരെ വിരാജിച്ച് നിൽക്കുന്ന നമ്മുടെ ഭാരതാംബയ്ക്ക് മുന്നിൽ ബലിഹാരി, ബലിഹാരി എന്ന് പറഞ്ഞാൽ ന്യോച്ഛാവർ ഹോന അഥവാ ആത്മസമർപ്പണം നടത്തുക എന്നാണ് അർത്ഥം. ഇത്രയും സുശോഭിതയായി കാണപ്പെടുന്ന നമ്മുടെ ഭാരതാംബയ്ക്ക് മുന്നിൽ കവി സ്വയം ആത്മസമർപ്പണം നടത്തുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെയോ, ഹേ മാതൃഭൂമി തൂ സത്യ ഹി സഗുണമൂർത്തി സർവേഷിക്ക്. അല്ലയോ മാതൃഭൂമി, അല്ലയോ അമ്മേ, തു സത്യ ഹി സഗുണമൂർത്തി സർവേഷിക്ക്, സർവേശ്വരന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ മൂർത്തി അഥവാ ബിംബമായിട്ട് തന്നെയാണ് നിന്നെ ഞാൻ കാണുന്നത്, നീ ശരിക്കും അതുപോലെ തന്നെയാണ് എന്നാണ് കവി ഈ ഒരു സ്റ്റാൻസയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഭൂമിയെ, മാതൃഭൂമിയെ സർവേശ്വരന് തുല്യമായിട്ടാണ് കവി ഇവിടെ കാണുന്നത്. സ്വന്തം ഭൂമിയോടുള്ള അദ്ദേഹത്തിന്റെ, അതായത് ഭാരത ഭൂമിയോടുള്ള, ജനിച്ച ഭൂമിയോടുള്ള ഈ കവിയുടെ പൂർണമായ സമർപ്പണ ഭാവം, അദ്ദേഹത്തിന്റെ ഭക്തി, ആദരവ്, ഇതെല്ലാമാണ് ഈ കവിത നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. നീലാംബർ പരിധാന ഹരിത തട്ട് പര സുന്ദര ഹേ സൂര്യചന്ദ്രയുഗ മുകുട മേഖലാരത്നാകർ ഹേ നദിയാം പ്രേമ പ്രവാഹ ഫൂൽ താരേ മണ്ഡൻ ഹേ ബന്ദി ജന ഖഗ വൃന്ദ ശേഷ ഫൻ സിംഹാസൻ ഹേ കരതേ അഭിഷേക പയോദ് ഹേ ബലിഹാരി ഇസ് വേഷ് കി ഹേ മാതൃഭൂമി തു സത്യ ഹി സഗുൺമൂർത്തി സർവേഷ് കി. അതായത് എന്താണ്, ഹരിത തടത്തോടുകൂടി നീല വസ്ത്രം ധരിച്ച അമ്മ വളരെ സുന്ദരിയാണ്. അമ്മയുടെ, ഭാരതമാതയുടെ കിരീടങ്ങളായി വർത്തിക്കുന്നത് സൂര്യനും ചന്ദ്രന്മാരുമാണ്. അവിടുത്തെ അരഞ്ഞാണം അഥവാ കരധനി സമുദ്രമാണ്. നദിയാം, നമ്മുടെ ഭാരതദേശത്തിലെ നദിയാം പ്രേമപ്രവാഹമാണ് നടത്തുന്നത്. പിന്നെയോ, പൂൾ താരേ അഥവാ നക്ഷത്രങ്ങളും പൂക്കളും അമ്മയ്ക്ക് സുന്ദരമായ ആഭരണങ്ങളാണ്. ബന്ദിജന ഖഗ വൃന്ദ ശേഷ ഫൺ സിംഹാസൻ ഹേ, ബന്ദിജനങ്ങൾ ആയിട്ട് വർത്തിക്കുന്നത് ഖഗ വൃന്ദാണ്, പക്ഷിക്കൂട്ടങ്ങളാണ് അമ്മയുടെ സ്തുതി പാടകർ. അതോടൊപ്പം തന്നെ അമ്മയുടെ സിംഹാസനം, മാതൃഭൂമിയുടെ സിംഹാസനമാണ് ശേഷ ഫൺ. ഇതെല്ലാം അത് ഇതെല്ലാമോട് കൂടിയും നമ്മുടെ അമ്മ എങ്ങനെയാണ്, അമ്മയെ പയോദ് മറ്റുള്ള മേഘങ്ങൾ, മേഘങ്ങൾ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം, ഇത്തരത്തിലെല്ലാം വിരാജിക്കുന്ന നമ്മുടെ അമ്മ, ആ അമ്മയ്ക്ക് വേണ്ടി സ്വയം ന്യോച്ഛാവർ ഹോനെ കാഭി ദിൽ കർത്താ ഹേ, കവി കേത്താ ഹേ, ഇങ്ങനെ ഒരു അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെ ശോഭിക്കുന്ന നമ്മുടെ ഭാരതാംബയ്ക്ക് മുമ്പിൽ പൂരി തരസെ ഖുദ് കോ ന്യോച്ഛാവർ കർണാ ഹേ കവി കോ, സ്വയം ആത്മസമർപ്പണമാണ് കവി നടത്തുന്നത്. ഹേ മാതൃഭൂമി തു സത്യ ഹി സഗുണമൂർത്തി സർവേഷിക്ക്, നീ പൂർണമായും സർവേശ്വരന്റെ അതേ രൂപമാണ്, സഗുൺ മൂർത്തിയാണ്, എല്ലാ രൂപം എല്ലാ ഗുണങ്ങളോടും കൂടിയ മൂർത്തിയാണ് എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഒന്നുകൂടി സമപ്പ് ചെയ്യാം. നീലാംബർ പരിധാന ഹരിത തടുപ്പര സുന്ദര ഹേ, അതായത് നീലാകാശം അകുന്ന വസ്ത്രമണിഞ്ഞ് ഹരിത തടമാണ് നമ്മുടെ മാതൃഭൂമിക്കുള്ളത്. ഇത്തരത്തിൽ വിരാജിക്കുന്ന മാതൃഭൂമി വളരെയധികം സുന്ദരമാണ്. സൂര്യനും ചന്ദ്രനും മുകുടങ്ങളാണ്. രത്നാകർ സമുദ്രമാണ് മേഖല അഥവാ അരഞ്ഞാണമായിട്ട് കാണപ്പെടുന്നത്. ഭാരത് മാതയുടെ സ്നേഹം, പ്രേമം, ജനങ്ങളോടുള്ള സ്നേഹം നദികളിലൂടെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രവഹിക്കുന്നത് നദികളിലൂടെയാണ്. പിന്നെയോ, ഫൂൾ താരേ മണ്ടൻ ഹേ, ഫൂൾ അതായത് പൂക്കളും നക്ഷത്രങ്ങളുമാണ് ആഭൂഷണങ്ങളായി വർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ ബന്ദീജൻ അഥവാ സ്തുതി പാടകർ എന്ന് പറയുന്നത് ഖഗ
വൃന്ദാണ്, പക്ഷിക്കൂട്ടങ്ങളാണ്, സിംഹാസനമായി വർത്തിക്കുന്നത് ശേഷ്നാഗാണ്. ഇങ്ങനെയുള്ള അമ്മയെ അഭിഷേകം ചെയ്യുന്നത് പയോദ് അഥവാ മേഘങ്ങളാണ് അഭിഷേകം ചെയ്യുന്നത്. ബലിഹാരി ഇസ് ദേശ്കി, ഇങ്ങനെയുള്ള ഒരു ദേശത്തിന്, ഇങ്ങനെയുള്ള ഒരു മാതൃഭൂമിക്ക് വേണ്ടി ഖുദ് കോ ന്യോച്ഛാവർ കർണ, സ്വയം ആത്മസമർപ്പണം നടത്താൻ നമ്മൾ പ്രാപ്തരാകണം, അല്ലെങ്കിൽ തയ്യാറാകണം. കവി സ്വയം അതിന് ആഹ്വാനം നൽകുകയാണ്. ഹേ മാതൃഭൂമി, തു സത്യഹി സഗുണമൂർത്തി സർവേഷിക്കി. ഇങ്ങനെയുള്ള മാതൃഭൂമിയോട് പറയുകയാണ് പൂർണമായും സർവേഷിന്റെ അഥവാ ഈശ്വരന്റെ ശരിയായ പൂർണ്ണരൂപമാണ് നീ ഇത്തരത്തിലുള്ള അമ്മയ്ക്ക് മുന്നിൽ ഞാൻ പൂർണമായും സമർപ്പിക്കുന്നു എന്നാണ് ഈ കവിതാ ശകലങ്ങൾ നമ്മളോട് കവിതാശകലങ്ങളിലൂടെ കവി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.